എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതിൽ നിന്ന് സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം. അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടായേക്കാം. ഓക്കെ, അപ്പോൾ സ്വർണം വിൽക്കണോ വാങ്ങണോ എന്ന് പറയാം. അതേപോലെ നാളെ ഇപ്പോൾ വിപണി പ്രകാരം നാളെ കേരളത്തിലെ സ്വർണം വിലയ്ക്ക് എന്ത് സംഭവിക്കാനാണ് സാധ്യത എന്നുള്ളതും കൂടി പറയാം. റഷ്യ ഉക്രൈൻ യുദ്ധം ഒരു ഭാഗത്ത് പൊടിപാറുന്നുണ്ട്. അത് പൊടിപാറുന്നുണ്ട് കാരണം നിരപരാധികളായ ആളുകൾ ഒരുപാട് കൊല്ലപ്പെടുന്നുണ്ട്. രാഷ്ട്രീയ നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുന്നുണ്ട്. ഓക്കെ, അതൊരു ഭാഗം. മറ്റൊരു ഭാഗത്ത് ബുധനാഴ്ച പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ, ഐ മീൻ ബുധനാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ, നാളെ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ, അതായത് അമേരിക്കൻ ബുധനാഴ്ച നാളെ എന്ന് പറയുമ്പോൾ അതിൽ മാറ്റമുണ്ട് കേട്ടോ. ഒരു 12 മണിക്കൂറിൻ്റെ അടുത്ത് മാറ്റമുണ്ടാകും. ആദ്യം ഇന്ത്യയിലാണ് ആദ്യം വരിക. അപ്പോൾ അമേരിക്കൻ സമയം രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സമയം അത് രാത്രി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് വരിക അതിൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുക. ഇപ്പോൾ അപ്പോൾ നാളെ ബുധനാഴ്ച രാവിലെ എന്ന് പറയുമ്പോൾ അമേരിക്കൻ സമയം ബുധനാഴ്ച രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സമയം അത് ബുധനാഴ്ച രാത്രിയാവും. ആ ഒരു മാറ്റം ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അമേരിക്കൻ സമയം നാളെ വരാനുണ്ട് പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ. ഐ മീൻ അമേരിക്കൻ സമയം വ്യാഴാഴ്ച മറ്റന്നാളെ രാവിലെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ വരാനുണ്ട്. മനസ്സിലായോ? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ വ്യാഴാഴ്ച രാവിലെ അമേരിക്കൻ സമയത്ത് വരാനുണ്ട്. അമേരിക്കൻ്റെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ അതാണ് ഏറ്റവും വലിയ എന്താ പൊട്ടി ആഘോഷം നടക്കുന്നത്. അത് ഓഗസ്റ്റിലെ കണക്ക് കഴിഞ്ഞ മാസം സെപ്റ്റംബറിൽ വന്നപ്പോൾ 8.3% പക്ഷേ ഇനി വരാൻ പോകുന്നത് 8.1% എക്സ്പെക്ട് ചെയ്യുന്നത്. സെപ്റ്റംബറിലെ കണക്ക് ഇനി ഒക്ടോബറിൽ 13 അതായത് വ്യാഴാഴ്ച അമേരിക്കൻ സമയം വ്യാഴാഴ്ച ഇന്ത്യൻ സമയം രാത്രി കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ വരാനുണ്ട്. അപ്പോൾ അത് 8.1% പ്രതീക്ഷിക്കപ്പെടുന്നത്, എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഗോൾഡിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വർണം വിൽക്കണോ വാങ്ങണോ എന്നുള്ള ചിന്ത ഉള്ള ആളുകളോട് പറയാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോൾഡ് ഇപ്പോൾ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യേണ്ട. ഗോൾഡ് താഴേക്ക് ചിലപ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ വരുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഇടിഞ്ഞേക്കാം. ഏ അപ്പോൾ അതിൽ വാങ്ങാൻ ഉപയോഗിക്കുക. വാങ്ങുന്നത് ഇപ്പോൾ വാങ്ങണ്ട. എല്ലാ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ വരുമ്പോഴും ഗോൾഡ് പ്രൈസ് ഉയരുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ കഴിഞ്ഞ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ വന്നപ്പോൾ ഗോൾഡ് തകർന്നടിയുകയാണ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ മാസത്തിൽ. അപ്പോൾ ഈ മാസത്തിൽ ഇനി തകർന്നടിയാനുള്ള സാധ്യത നമ്മളപ്പോൾ അതുകൊണ്ട് തള്ളിക്കളയാൻ കഴിയും. അതുകൊണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ പ്രൈസിൽ വെച്ചിട്ട് നിങ്ങൾ വാങ്ങണം. ഒരുപാട് കാര്യങ്ങളെ വെച്ചിട്ടാണ് എന്തെങ്കിലും പറയുന്നത്, എല്ലാം കൂടി ഇവിടെ വിളമ്പാൻ പറ്റില്ല. ദേഷ്യപ്പെടാൻ വേണ്ടി പറയല്ല, ഈ കമൻറ്റിലൂടെ അത് നിങ്ങൾ പറയേണ്ടതെന്ന് എഴുതിയിട്ടാണ്. നിങ്ങളല്ലേ വളരെ അപൂർവം ജില്ല. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എല്ലാം കൂടി ഇങ്ങനെ പറഞ്ഞ അതായത് ഇനിയിപ്പോൾ നാളെ എങ്ങോനും കുതിച്ചുയർന്നാലും നമുക്ക് നവംബറിലുള്ള റേറ്റ് ഹൈക്കും ഡിസംബറിലെ റേറ്റ് ഹൈക്കിനുള്ളൊക്കെ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഗോൾഡിൽ ഒരു പ്രഷറൈസ് വരും ബൈ ഇംഗ്ലീഷും ഡോളറിൻ്റെ സാൻ ബോണ്ട് ചെയ്യുള്ളു. സോ അതുകൊണ്ടാണ് എന്തെങ്കിലും അതൊക്കെ പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ തലയിലുണ്ട്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ പ്രൈസിൽ ഇപ്പോഴത്തെ പ്രൈസിൽ വെച്ച് ഗോൾഡ് വാങ്ങണ്ട. ഇന്ന് പ്രത്യേകിച്ച് 560 രൂപ ഒക്കെ രാവിലെ കുറഞ്ഞത് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നാളത്തെ സ്വർണ്ണയിലേക്ക് വരാം. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 560 രൂപ കുറഞ്ഞ് 30,570 അപ്പോൾ ഉള്ളത്. അപ്പോൾ 37,520 എന്ന് പറയുന്ന ഈ പ്രൈസിൽ വെച്ച് നിങ്ങൾ വാങ്ങണ്ട. അപ്പോൾ ചോദിക്കും ഇന്ത്യയിലെ വിൽക്കണോ വിൽക്കണോ വിൽക്കണോ. ഏയ് ഒരിക്കലും വിൽക്കരുത്, കാരണം റഷ്യ ഉക്രൈൻ യുദ്ധം അതിനാണ് ആദ്യം അത് പറഞ്ഞിട്ടത്. ഈ വിസ്മയ ജെല്ലി തുടങ്ങുക എന്ന് പറയാറുണ്ടല്ലോ, അതേപോലെ വേണ്ട. അപ്പോൾ എന്താണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിനെ കുറിച്ച് പറഞ്ഞത്, ആ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഗോൾഡിനെ പോയി അത് ട്രാക്ക് ചെയ്താണ്ട് 40,000-42,000 ഏത് സമയവും കൊണ്ടുപോകും. അപ്പോൾ കുറയുന്നത് വാങ്ങാനുള്ള അവസരമായിട്ട് ഉപയോഗിക്കുക. പക്ഷേ ഇപ്പോൾ വാങ്ങണ്ട, ഇപ്പോൾ വിൽക്കണ്ട. ഓക്കെ, അപ്പോൾ ഇയാളെന്താ പറയുന്നത്, ഇപ്പോൾ വാങ്ങണ്ട ഇപ്പോൾ വിൽക്കണ്ട ചോദിച്ചാണ്ട് ഞാൻ അടുത്ത കമൻറ്റ് അടിക്കുന്ന ആൾ വരുന്നുണ്ടാകുക. പക്ഷേ അവൻ കമൻറ്റ് അടിക്കൂല, കാരണം അവന് കമൻറ്റ് അടിച്ചാൽ ഇവിടെ തെളിയില്ല. ഓക്കെ, എന്നാലും അവൻ കമൻറ്റ് അടിക്കും പറയാം. അപ്പോൾ കമൻറ്റ് അടിക്കുമ്പോൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വാങ്ങണ്ട ഇപ്പോൾ വിൽക്കേണ്ട എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വാങ്ങേണ്ടത് വാങ്ങിപ്പോൾ വിൽക്കേണ്ടി പറ്റൂല, അത് വേറെ കേന്ദ്രയിൽ വരാൻ വന്ന കൃത്യമായ സൃഷ്ടാവിന് മാത്രം വരും. ഇന്ദ്രേന്ദ്രൻ്റെ പഠന റിപ്പോർട്ടാണ് പറയുന്നത്. എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉള്ള പ്രൈസിൻ്റെ താഴെ നിങ്ങൾക്ക് എന്താ ഗോൾഡ് വാങ്ങാൻ കിട്ടുമെന്നാണ് ഇന്ദ്രേന്ദ്രൻ്റെ പഠന റിപ്പോർട്ടിൻ്റെ ആ ധ്വനിയുടെ അർത്ഥം. മനസ്സിലായത്? പിന്നെ ഇപ്പോൾ വിൽക്കേണ്ടതെന്ന് പറയുന്നത് വെച്ചാൽ, റഷ്യ ഉക്രൈൻ യുദ്ധം കാരണം ഗോൾഡിനെ പുഷ് ചെയ്യാം ഏത് സമയത്തും. മനസ്സിലായോ? ആ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റൻ്റെ അലവലുകൾ കഴിഞ്ഞതോടുകൂടി വീണ്ടും ഈ ശക്തമായ മിസൈൽ ആക്രമണമാണ് വരുന്നത്. ക്രൂഡ് ഓയിൽ പ്രൈസ് ഇപ്പോൾ ഇന്ത്യയിൽ പെട്രോൾ അടിച്ചപ്പോൾ തന്നെ ഇന്ത്യയിൽ മനസ്സിലായി പ്രൈസ് വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇനിയാണ്ട് ഉയരുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. ഗോൾഡ് ഐ മീൻ കൂടുതൽ പൈസ ഇനിയും വർദ്ധിക്കും, പ്രത്യേകിച്ച് ഓപ്പക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഗോൾഡ് ആ നിലക്കും വർദ്ധിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട, ഗതികെട്ട് വിൽക്കേണ്ട ആളുകൾ വിൽക്കേണ്ട.
അപ്പോൾ ഇന്നലെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 18,50 ആയപ്പോൾ ഇന്നലെ തന്നെ വിൽക്കുന്ന വൈകുന്നേരം തന്നെ നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇന്നലെ തന്നെ വിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 18,50. അതുകൊണ്ട് ഇന്നലെ അത്ര വിഷമമല്ല പറഞ്ഞത്. ചിലപ്പോൾ ഉണ്ടല്ലോ നമുക്ക് നമ്മൾ ജോലി തിരക്കിലൊക്കെ ആയിട്ട് ചിലപ്പോൾ നമുക്ക് പറയാതെ പോകേണ്ടി വന്നേക്കാം, പറയാൻ കഴിയാത്ത അവസ്ഥ വന്നേക്കാം. ഇന്നലെ ഇന്നലെ തന്നെ വൈകുന്നേരം തന്നെ അത് വാണിംഗ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ 560 രൂപ കുറയുന്ന ആ ട്രെൻഡ് ഇന്ദ്രൽ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ദ്രത്തിൽ ഇന്നലെ വിൽക്കാൻ പറയാത്ത ഇന്ദ്രയിൽ തന്നെ പെട്ടെന്ന് വിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളോട് ഇന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എന്ത് ചെയ്യണ്ട, വിൽക്കേണ്ട, അത് മോശമാണ്. 35,520 വിൽക്കരുത്. 38,200 38,250 ആ റേഞ്ചിൽ ആകുമ്പോഴാണ് അറ്റ്ലീസ്റ്റ് വിറ്റാൽ നമുക്ക് 38,000 കിട്ടിയിട്ട് ഗോൾഡിനെ മാന്യമായ തുക കിട്ടിയെന്ന് നമുക്ക് വിലയിരുത്താൻ പാടുള്ളൂ. പക്ഷെ 38,250 നമ്മൾ വിൽക്കാൻ പറഞ്ഞില്ല കാരണം, പക്ഷേ 200 കുറഞ്ഞ ശേഷമാണ് ആ കറക്റ്റ് സിഗ്നൽ മനസ്സിലായത്. അതുകൊണ്ടാണ് 38,850 വിൽക്കാൻ പറഞ്ഞിരുന്നത്. ഇപ്പം അതും 38,850 വിൽക്കാൻ തന്നെ നാളെ ഇന്നോ നാളെ വിൽക്കുന്ന ആളോടാണ് തരേണ്ടത് പറഞ്ഞത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ വിൽക്കാൻ കിട്ടിയിരുന്നവർ അല്ലെങ്കിൽ 38,850 കൊടുക്കുന്നതിനും 38,000 താഴെ കിട്ടുമ്പോൾ സൈക്കോളജിക്കൽ ബെനിഫിറ്റ് കിട്ടുന്നില്ല വിൽക്കുന്നതിനും. ഇത് കരുതി വല്ലാതെ പിശുക്കന്മാരാണ് നോക്കേണ്ടത്. ഇത് ഗോൾഡിൻ്റെ മാർക്കറ്റിൽ പറയുകയാണ്, പിശുക്കേ പാടില്ല. പിശുക്കുണ്ടായവരൊന്നും ഉണ്ടാക്കാനില്ല. കൊടുക്ക അങ്ങോട്ട് വലിച്ചെറിയുന്ന ആളുകൾക്ക് ഇങ്ങോട്ട് സാധനം വരുള്ളൂ. അത് വേറെ കാര്യം. ഇത് ഗോൾഡിൻ്റെ ഒരു ബേസിലെ ഒരു ബെനിഫിറ്റിൽ പറയുന്ന എക്കണോമി പഠിപ്പിക്കാൻ ഒരിക്കലും ഉണ്ടല്ലോ. നമ്മൾ എത്രമാത്രം ചെലവഴിക്കുന്നു അത്രമാത്രം നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ. അത് വേറെ കാര്യം. അതൊക്കെ ഇന്ദ്രയിൽ പഠിച്ചതാണ്. അല്ലാത്തവന് എന്തായാലും അല്ലാത്തവന് എവിടെയും പൈസ ഇടൂല. അല്ലാതെ എവിടെയോട്ട് പിടിച്ച് പൈസ പറഞ്ഞാൽ തന്നെ പൈസ ഇങ്ങോട്ട് വരുള്ളൂ. അത് വേറെ കാര്യം. പക്ഷെ ഗോൾഡ് ബേസിൽ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഫിസിക്കലിൻ്റെ രൂപത്തിൽ പറയാന്നുള്ളൂ. എപ്പോൾ ഗോൾഡ് എത്ര കറൻസി ഉണ്ടെങ്കിലും അത് ഗോൾഡിലേക്ക് ഫിസിക്കലി ലീഗലി മാറ്റിക്കോളി. കാരണം ലോങ് ടൈമിലേക്ക് ഗോൾഡ് 40, 50, 60 ഏതും കിടക്കാൻ നോക്കി. ഈ ഡോണ്ട് ലുക്ക് അറ്റ് ദ പ്രൈസ് ആക്ഷൻ എന്തെങ്കിലും എപ്പോഴും പറയലുണ്ട്. ഹൗ മെനി ഔൺസ് യു ഹാവ് എന്നാണ് നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് എന്തെങ്കിലും തന്നെ പറയാൻ. അപ്പോൾ അതാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ വിൽക്കും വേണ്ട വാങ്ങണ്ട. ഓക്കെ. ഇനി നാളത്തെ പറഞ്ഞാൽ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആഴ്ച രാത്രി വലിയൊരു മാറ്റത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ ആഗോള വിപണി സമയത്ത് മാറ്റേണ്ടത് കേരളത്തിന് പ്രതിഫലിച്ചേക്കാം. അപ്പോൾ അത് രൂപ തകർന്നത് കൊണ്ട് ചിലപ്പം അത്രമാത്രം ചിലപ്പം ഷോക്ക് ഉണ്ടാവാതിരിക്കാം. ഇനി ഗോൾഡിന് അത് അനുകൂലമായിട്ട് ബെനിഫിറ്റ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ടതാണ്. ഗോൾഡ് പിന്നെയും നവംബറിൻ്റെ റേറ്റ് ആയിരിക്കും മറ്റൊക്കെ കണ്ടോ. അപ്പോൾ ഒന്നൊന്ന് മുകളിലേക്ക് കത്തിപ്പോയതിനു ശേഷം പിന്നെ താഴേക്ക് തന്നെ വന്നേക്കും വാങ്ങാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് വാങ്ങേണ്ടതെന്ന് പറഞ്ഞത്. ഇരിക്കാൻ ഒരിക്കലും പാടില്ല. അപ്പോൾ നല്ല രീതിയിലൊരു ഇടിവ് നമ്മൾ അത് പ്രതീക്ഷിക്കാതിരിക്കണം. മഴ ഈ ആഴ്ചയിൽ നല്ലൊരു വീഴ്ച പ്രതീക്ഷിക്കാതെ നിൽക്കേണ്ട മനസ്സിലായില്ലേ. അത് ചിലപ്പം വീണേക്കും, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ആ സമയത്ത് വീണേക്കാം. ഇപ്പം തന്നെ പിടിച്ച് വീഴാൻ നിൽക്കുന്നത് എന്തുകൊണ്ടാണല്ലോ, ഈ റഷ്യ മിസൈൽ ആക്രമണം നടത്തിയതുകൊണ്ടാണ്. ഈ ഒരു ഉയർച്ചയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഐ മീൻ ബൈ 1,670 കീപ്പ് ചെയ്ത് ആഗോള വിപണിയിൽ നിൽക്കുന്ന 37,570 നമ്മുടെ കേരളത്തിൽ നിൽക്കുക. നമ്മുടെ കേരളത്തിൽ നിൽക്കുന്ന രൂപ തകർന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ അവസ്ഥ മനസ്സിലല്ലേ. അപ്പോൾ ഇനി നാളത്തെ സ്വർണ്ണ വില പറയുകയാണെങ്കിൽ 37,520 ഇപ്പോൾ ഉള്ള ആ വില ഉണ്ടല്ലോ, നാളെ തുടരുന്ന നിലയാണ്. ഇന്ത്യയിൽ വൈകുന്നേരം ഉച്ച സമയത്തൊക്കെ ഒന്ന് നോക്കി അപ്പോഴും എന്താണ് ഒരു സ്വർണ്ണ വില നാളെ മാറ്റമൊന്നും ഉണ്ടാകുന്ന നിലയിലല്ല. ഇത് എന്താ ചെറിയ സംഖ്യ, അത്ര കയ്യിൽ എണ്ണാൻ പറ്റുന്ന ചെറിയ സംഖ്യ, എൻ്റെ പോസ്റ്റീവ് ഡയറക്ഷനാണ്. പക്ഷേ 80 രൂപ കൂടിയേക്കാവുന്ന നിലയിലേക്ക് വന്നിട്ടില്ല. ബട്ട് ആഗോള വിപണിയായാലും പോസ്റ്റീവ് ഡയറക്ഷനാണ്. ഇനി നാളെ സ്വർണ്ണ വില മാറ്റം ഉണ്ടാകാത്ത നിലയിലൂടെയാണ് പോയി കൊണ്ടിരിക്കുന്നത്. ഓക്കെ. ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. അതാണ് ഒന്നാമത് ഇത് വരുന്നത്.